ദൈവവചനം ശ്രദ്ധിക്കുവാൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന നമുക്ക് ഈ പ്രഭാതത്തിലും ദൈവം തൻ്റെ ആലോചന നൽകുവാൻ മനസ്സുള്ളവനാണ് എന്നുള്ളതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന പലതരത്തിലുള്ള പരാജയങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം നാം എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തിരുവഴുത്തിൽ നിന്ന് ചില സത്യങ്ങൾ ഇന്ന് രാവിലെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്തീയ ജീവിതം വിജയ ജീവിതമാണ് ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഒന്നിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പാപം ചെയ്യാതെ പാപത്തിൻ്റെ മേൽ ജയം വരിച്ചുകൊണ്ട് ജയോത്സവമായി നയിക്കേണ്ട ഒരു ജീവിതമായിട്ടാണ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുന്നത് എന്നാൽ നാം ഈ ശരീരത്തിൽ ഈ ലോകത്തിൽ ഇരിക്കും കാലത്തോളം പാപം ചെയ്തു പോകുവാനുള്ള വലിയ സാധ്യത നമുക്കുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് പരാജയം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പലപ്പോഴും അവൻ്റെ അനുഭവത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് ഒരു പരാജയവും സംഭവിക്കാത്ത ഒരു വിശുദ്ധനും ലോകത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല നമ്മുടെ എല്ലാം ജീവിതത്തിൽ പല തരത്തിലുള്ള പരാജയങ്ങൾ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനോഭാവ ഭാവത്തിൽ നമ്മുടെ ഭാവനകളിൽ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ വന്നു പോകാം ധാർമ്മിക ജീവിതത്തിൽ പരാജയം സംഭവിക്കാം മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ നീതികെട്ട നിലയിൽ ഇടപെട്ടു പോകുവാനുള്ള സാധ്യത അതുപോലെ കോപത്തോടും ഈർഷ്യയോടും പിണക്കത്തോടും കൂടെ മറ്റുള്ളവരോട് ഇടപെടുവാനുള്ള സാധ്യത എല്ലാം നമുക്കെല്ലാവർക്കുമുണ്ട് റോമാലേഖനം ഏഴാമധ്യായത്തിൽ പൗലൂസ് പറയുന്ന പോലെ എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജടത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല ഈ കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കണം തെറ്റ് ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല എന്ന് വരികയിലും നമ്മുടെ ജീവിതത്തിൽ തെറ്റിൽ അകപ്പെട്ടു പോകുവാനുള്ള സാധ്യത എപ്പോഴുമുണ്ട് എന്നുള്ള ഓർമ്മ നമ്മെ എപ്പോഴും ഭരിക്കണം അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കുകയും വേണം ശരിയായി നമ്മുടെ പരാജയങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിൽ ആ പരാജയങ്ങൾ നമ്മെ പിടിച്ച് താഴ്ത്തുകയും ഉയർന്ന് ഇനി വരുവാൻ കഴിയാതെ വണ്ണം നമ്മെ നിരാശയിലാഴ്ത്തുകയും ചെയ്യും ഭോഷ്കിൻ്റെ അപ്പനായ പിശാജ് പരാജയത്തോടുള്ള ബന്ധത്തിൽ നമ്മോട് പറയുന്ന പല ഭോഷ്കളുണ്ട് ഒന്ന് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇനി നിനക്ക് ഇതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല ദൈവം നിന്നോട് ക്ഷമിക്കുകയില്ല ഇനി ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നിനക്ക് സാധിക്കില്ല എന്നുള്ള ചിന്ത അവൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും പരാജയത്തിന് മുമ്പാകട്ടെ അവൻ പറയുന്നത് ഈ പാപം ചെയ്താൽ ആരും അറിയുകയില്ല യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല എന്നാണ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നമ്മെ ഓർപ്പിക്കുന്നത് വലിയ കുഴപ്പത്തിലാണ് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്നാണ് എന്നാൽ നമ്മുടെ പരാജയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് തിരുവിഴുത്തിൽ നമുക്ക് ധാരാളം വെളിച്ചം ദൈവം തന്നിട്ടുണ്ട് വേദപുസ്തകത്തിൽ ഏറ്റവും ഭക്തനായി അറിയപ്പെടുന്ന ഒരാളാണല്ലോ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ പരാജയത്തെക്കുറിച്ച് തിരുവിഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാവിദൻ്റെ ജീവിതത്തിൽ പല പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച രണ്ട് സമൂഹം പതിനൊന്നാം അധ്യായത്തിൽ ബെച്ഛബയുമായി താൻ ചെയ്ത പാപത്തോടുള്ള ബന്ധത്തിലാണ് ആ പാപം മഹാപാപം ദാവിദിൻ്റെ ജീവിതത്തിൽ വന്നു വ്യഭിചാരം ചെയ്തു മാത്രമല്ല കൊലപാതകം ചെയ്തു തൻ്റെ തെറ്റ് മറച്ചു വെക്കുവാൻ അവൻ വളരെ പരിശ്രമങ്ങൾ ചെയ്തു എന്നാൽ ദൈവസന്നിധിയിൽ അനുദിക്കുന്നൊരു ഹൃദയം അവനുണ്ടായിരുന്നു കൊണ്ട് അവൻ്റെ തെറ്റ് വലുതായിരുന്നെങ്കിലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ അവന് സാധിച്ചു രണ്ട് സെമിയിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാഥാൻ പ്രവാചകൻ തൻ്റെ തെറ്റിനെക്കുറിച്ച് തന്നെ ഓർപ്പിക്കുമ്പോൾ ഞാൻ യഹോവിയോട് പാപം ചെയ്തു എന്ന് സത്യസന്ധമായി സമ്മതിക്കുകയും ആ ദൈവസന്നിധിയിൽ അവൻ നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുന്നു അവൻ്റെ പാപം ക്ഷമിച്ചതായി ആ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണല്ലോ അൻപത്തിയൊന്നാം സങ്കീർത്തനം പാപത്തോടുള്ള ദാവീദിൻ്റെ മനോഭാവം അല്ലെങ്കിൽ തനിക്ക് സംഭവിച്ച പരാജയത്തിൽ താൻ താനെടുത്ത നിലപാട് എന്താണ് എന്ന് ആ സങ്കീർത്തനം വ്യക്തമാക്കുന്നു നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ ഈ മേഖലയിലായിരിക്കണമെന്നില്ല ഏത് മേഖലയിലും സംഭവിക്കുമ്പോൾ നാം എടുക്കേണ്ട നിലപാടുകളെക്കുറിച്ച് നമുക്ക് വെളിച്ചം തരുന്നതാണ് ദാവീദിൻ്റെ ആ സങ്കീർത്തനം അവൻ തന്നെത്താൻ താഴ്ത്തി എന്ന് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അൻപത്തൊന്നാം സങ്കീർത്തനം മുഴുവനായി നാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത അവൻ്റെ തെറ്റിൻ്റെ മധ്യത്തിൽ അവൻ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടു അവൻ തന്നെത്താൻ താഴ്ത്തി ദൈവം നികിളികളോട് എതിർത്ത് നിൽക്കുന്നവനെങ്കിലും താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നവനാണ് എന്ന് തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട് ആര് തങ്ങളെ തന്നെ താഴ്ത്തുമോ അവരെ സഹായിക്കുവാൻ എപ്പോഴും മനസ്സുള്ളവനാണ് ദൈവം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയുള്ളതാണ് എന്ന് യശ്യാപ്രവചനം അൻപത്തി ഏഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനും ആയവൻ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ കൂടെയും വസിക്കുന്നു ദൈവം തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രഥമ പുരുഷനിൽ ഫസ്റ്റ് പേഴ്സണൽ ദൈവം തന്നെ പറയുകയാണ് ഞാൻ മനസ്താപം ഉള്ളവരോടുകൂടെ വസിക്കുന്നവനാണ് തന്നെത്താൻ താഴ്ത്തുന്നവരോടുകൂടെ അവരുടെ ഹൃദയത്തിൻ്റെ ചൈതന്യം വരുത്തുവാൻ അവരെ കടാക്ഷിക്കുവാൻ മനസ്സുള്ളൊരു ദൈവമാണ് ഞാനെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു തിരുവിഴുത്തിൻ്റെ മറ്റനേക ഭാഗങ്ങളിൽ ഈ സത്യം പറഞ്ഞിട്ടുണ്ട് അൻപത്തി ഒന്നാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ദാവീദ് എങ്ങനെയാണ് തന്നെത്താൻ താഴ്ത്തിയത് എന്ന് നമുക്ക് മനസ്സിലാകും നാം അവിടെ വായിക്കുന്നത് ദാവീദ് തൻ്റെ ആ നിജസ്ഥിതി ദൈവോൻപാകെ സമ്മതിക്കുന്നതായിട്ടാണ് അവൻ്റെ പാപങ്ങളെ അവൻ ഏറ്റുപറയുന്നത് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം അനുതാപത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാണാം ദൈവത്തിൻ്റെ ദയയിലും കരുണയിലും അവൻ ആശ്രയിക്കുന്നത് നമുക്ക് കാണാം ഈ സങ്കീർത്തനത്തിൽ ശ്രദ്ധേയമായൊരു കാര്യം അവൻ യാതൊരു ന്യായീകരണവും അവൻ്റെ പാപത്തിന് പറയാതെ പാപത്തെ പാപമെന്ന് തന്നെ അവൻ വിളിക്കുന്നു ബലഹീനതയെന്നോ കുറവെന്നോ ഒന്നും വിളിക്കാതെ പാപത്തെ പാപമെന്ന് തന്നെ വിളിക്കുന്നു അൻപത്തൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ ലംഘനം എന്ന് അവൻ തൻ്റെ തെറ്റിനെക്കുറിച്ച് പറയുന്നു മാത്രമല്ല രണ്ടാം വാക്യത്തിൽ അകൃത്യമെന്നും പാപമെന്നും അതിനെ വിളിക്കുന്നു മൂന്നാം വാക്യത്തിലും നാലാം വാക്യത്തിലും അതുപോലെ അഞ്ചാം വാക്യത്തിലും എട്ടാം വാക്യത്തിലും എട്ടല്ല ഒൻപതാം വാക്യത്തിലും പാപങ്ങൾ അകൃത്യങ്ങൾ എന്നൊക്കെ തൻ്റെ തെറ്റിനെ താൻ വിളിക്കുന്നു മറ്റ് യാതൊരു പേരും താൻ അതിന് കൊടുക്കുന്നില്ല അബദ്ധം പറ്റിപ്പോയതാണെന്നോ ഒരു ചെറിയ പിശകു വന്നതാണെന്നോ എൻ്റെ ബലഹീനതയാണെന്നോ ഒന്നും താവി ഇത് പറയുന്നില്ല പാപത്തെ പാപമെന്ന് വിളിക്കുന്നു അതാണ് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് ഒന്നിയോഹന ഒന്നിൻ്റെ ഒൻപതിൽ നാം വായിക്കുന്നുണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകലനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്താണ് ഏറ്റുപറച്ചിൽ ദൈവം പറയുന്നത് തന്നെ നാമും പറയുന്നതാണ് ഏറ്റുപറച്ചൽ ഈ പാപത്തെ പാപമെന്നാണല്ലോ ദൈവം പറയുന്നത് ദാവീദും അതിനെ അതേ പേരിൽ തന്നെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ പരാജയങ്ങൾ പാപങ്ങൾ വന്നുപോയാൽ മറ്റൊരു പേരും അതിന് കൊടുക്കാതെ അതിനെ ദൈവമെന്ത് വിളിക്കുന്നുവോ അതുതന്നെ വിളിക്കുവാൻ നാം മനസ് വെക്കണം നാം നമ്മെ തന്നെ താഴ്ത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് നമ്മുടെ തെറ്റ് സമ്മതിക്കുവാൻ അതിന് ന്യായീകരണം പറയാതെ ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നാം മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ആര് എപ്പോഴെല്ലാം മനസ്സ് കാണിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം അവരെ കടാക്ഷിച്ചിട്ടുണ്ട് തിരുവഴുത്തിൽ ധാരാളം തെളിവുകൾ ഇതിന് കാണാനായിട്ട് നമുക്ക് സാധിക്കും ദൈവം കൃപയും കരുണയും ഉള്ളവനാണ് ആര് മനസ്താവപ്പെടുന്നുമോ തന്നെത്താൻ താഴ്ത്തമോ അവരെ സഹായിക്കുവാൻ ദൈവത്തിന് മനസ്സാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ ദൈവ ജനത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന ഏറ്റവും നീതനായ ദുഷ്ടനായ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത അനേക കാര്യങ്ങൾ ചെയ്ത മനുഷ്യരാജാവിനെക്കുറിച്ച് രാജാവിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ദൈവം തന്നെ കരുണയിൽ അവനോട് സംസാരിക്കുവാൻ മനസ്സ് കാട്ടി എന്നാൽ രണ്ടു ദിന വൃത്താന്തം മുപ്പത്തിമൂന്നിൻ്റെ പത്താം വാക്യം പറയുന്നത് മനുഷ്യയോട് മനുഷ്യരോടോൻ്റെ ജനത്തോടും സംസാരിച്ചിട്ടും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ അവർ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവനെ വലിയ കഷ്ടത്തിൽ ദൈവം ആക്കി അങ്ങനെ കഷ്ടത്തിലായപ്പോൾ പന്ത്രണ്ടാം വാക്യം ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു എന്താ അതിൻ്റെ ഫലം അവനവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവൻ്റെ യാചന കേട്ടു അവൻ്റെ രാജ്യത്വത്തിലേക്ക് അവനെ മടക്കി വരുത്തി ഏറ്റവും ദുഷ്ടനായിരുന്ന മനുഷ്യ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ദൈവം കരുണ കാണിച്ച് അവനെ രാജ്യത്വത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു ആഹാബ് എന്ന ദുഷ്ടനായ രാജാവിനെക്കുറിച്ചും ഇതേ കാര്യം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഇസ്രയേലിൽ ഇതുപോലെ ദുഷ്ടനായ ഒരു രാജാവ് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ എന്നാൽ ഹോവിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരുമുണ്ടായിട്ടില്ല അവൻ്റെ ഭാര്യ ഇഷബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു അവനോട് ഏലിയ പ്രവാചകൻ മുഖാന്തരം ശിക്ഷാവിധിയുടെ വാക്കുകൾ ദൈവം അരളിച്ചെയ്തു ആ വാക്കുകൾ കേട്ടപ്പോൾ ഇരുപത്തിയേഴാം വാക്യം പറയുന്നത് അവൻ വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റേ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു അപ്പോൾ ദൈവം പ്രവാചകനോട് പറയുകയാണ് അപ്പോൾ ലിഹുവിടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായി ആഹാബ് എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുപോ അവൻ എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്തുകയില്ല ശ്രദ്ധിക്കുക ഏറ്റവും വലിയ ദുഷ്ടത ചെയ്തവർ പോലും തങ്ങളെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം അവരോട് കരുണ കാണിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നാം ഇവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഏറ്റവും വലിയൊരു പ്രമാണമാണത് തെറ്റ് സംഭവിച്ചാൽ നിജസ്ഥിതി സമ്മതിക്കുവാനുള്ള സത്യസന്ധത നാം കാണിക്കണം നമ്മെ തന്നെ ദൈവമുൻപാകെ നാം താഴ്ത്തണം അങ്ങനെ താഴ്ത്തുവാൻ നാം മനസ്സ് വച്ചാൽ നമ്മുടെ തെറ്റ് ഏറ്റുപറയുവാൻ ന്യായീകരണം കൂടാതെ ഏറ്റുപറയുവാൻ നാം മനസ്സ് വെച്ചാൽ ദൈവം തീർച്ചയായിട്ടും ക്ഷമിക്കുവാനും നമ്മെ സഹായിക്കുവാനും മനസ്സുള്ളവനാണ് ദാവീതിൻ്റെ അനുഭവം അതിന് ഏറ്റവും വലിയ തെളിവാണ് ദാവീദ് തന്നെ മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുകയാണ് ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ ഹോവിയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഴ്ചയുടെ വലിപ്പം കൊണ്ട് നമ്മുടെ തെറ്റിൻ്റെ വലിപ്പം കൊണ്ടല്ല നമ്മുടെ ജീവിതം പലപ്പോഴും ഫലശൂന്യമായി തീരുന്നത് നമ്മുടെ തെറ്റ് വലുതായിരിക്കാം പക്ഷേ അതിനെക്കുറിച്ച് അനുഭവിക്കുവാനോ സത്യസന്ധതയോടുകൂടെ ദൈവസന്നദ്ധിയിൽ അതിനെ നേരിടുവാനോ നാം മനസ്സ് കാണിക്കാത്തത് കൊണ്ട് ആ തെറ്റ് നമുക്ക് ദോഷകരമായി ഭവിക്കുകയാണ് എന്നാൽ വളരെ വലിയ തെറ്റുകൾ സംഭവിച്ച ദാവീദിനെ പോലെയുള്ള ആളുകൾ ശരിയായി അതിനോട് പ്രതികരിച്ചത് കൊണ്ട് ദൈവസന്നദ്ധിയിൽ വിനയപ്പെടുകയും സത്യസന്ധത കാണിക്കുകയും അവരുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെയുള്ളവരോട് ദൈവം കരുണ കാണിച്ചു പത്രവശൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ദൈവം നിഗിളികളോട് എതിർത്തു നിൽക്കുന്നു എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു തന്നെത്താൻ താഴ്ത്തുന്നവരെ ഉയർത്തുന്ന ദൈവം ധനവൃത്താന്ത പുസ്തകത്തിൽ ഇസ്രയേലിൻ്റെ പാപത്തിന് സൗഖ്യം വരുവാൻ അല്ലെങ്കിൽ ദേശത്തിന് സൗഖ്യം വരുവാൻ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം ഒന്നാമതായി പറയുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം രണ്ട് ദിന വൃത്താന്തം ഏഴിൻ്റെ പതിനാലാം വാക്യം പ്രസിദ്ധമാണല്ലോ അവിടെ ആദ്യം പറയുന്ന കാര്യം തങ്ങളെ തന്നെ താഴ്ത്തണം പ്രിയപ്പെട്ടവരെ ദൈവസന്നധിയിൽ എപ്പോഴും നമ്മെ തന്നെ താഴ്ത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പഠിക്കാം തെറ്റുകൾ വന്നുപോയാൽ അതിന് ന്യായം പറയാതെ നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ കുറവുകൾ ദൈവസന്നധിയിൽ ഏറ്റുപറയുവാൻ നാം മനസ്സ് കാണിക്കുമെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കും നമ്മെ ദൈവം നാം അകപ്പെട്ടുപോയ കുഴിയിൽ നിന്ന് ഉയർത്തും വീണ്ടും ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കുവാൻ ദൈവ കൂട്ടായ്മയിൽ സന്തോഷം അനുഭവിച്ച് മുന്നോട്ടു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും ഈ വലിയ സത്യം നമ്മുടെ ക്രിസ്തീവത്തിൽ നമുക്ക് മറക്കാതിരിക്കാം നമ്മെ തന്നെ താഴ്ത്തുവാൻ നമുക്ക് പഠിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ